ഐലൻഡ് ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോണത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ പാഷൻ ഫ്രൂട്ട് ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും എടുത്ത് വയ്ക്കാം. ആദ്യം എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെയും ഉള്ളിൽ നിന്നുള്ള പൾപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കുരുവൊക്കെ ഉടഞ്ഞ് നമ്മൾ പിന്നെ ഇത് അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ആ വെള്ളം കലക്കി കുടിക്കുമ്പോൾ അതിങ്ങനെ മുകളിൽ കിടക്കണതാണ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് മിക്സിയിലടിച്ചാൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ആ ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്താണ് എടുക്കാൻ പോണത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യോ ചെയ്തു നല്ലോണം മിക്സ് ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എത്രയാണോ അതേ അളവിൽ തന്നെ വെള്ളവും എടുക്കണം നമുക്ക്. അപ്പോൾ ആ വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര എത്ര കൂടുതൽ എടുത്താലും നമുക്കിതിന് നമ്മളിനി വെള്ളം മിക്സ് ചെയ്യുമ്പോൾ അത്രയും കുറവ് പഞ്ചസാര അപ്പോൾ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എത്ര കൂടുതൽ എടുക്കണം അതാണ് നല്ലത്. നമ്മൾക്ക് ഇവിടെ 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നമുക്കിവിടെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കേ ഇടേ
അപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ അയാൽ മതി കേട്ടോ, അത് ഇങ്ങനെ നൂൽപ്പാവ് പരുവൊന്നും ആവണ്ട. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. വിസ്ക് വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, അത് സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ് എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അപ്പോൾ അതിന് പകരം ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. അതൊരു 3-4 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർക്കാം. ഈ സിട്രിക് ആസിഡ് ചേർത്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. അതാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇത് നമുക്കൊരു 2 ടീസ്പൂൺ ചേർക്കാം. ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാറിക്കഴിയുമ്പോൾ ചില്ലിൻ്റെ കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കണം. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ചീത്തയായി പോവും. ചില്ലിൻ്റെ കുപ്പിയിലാണെങ്കിൽ നമുക്കിത് കൂടുതൽ ദിവസം ഇരിക്കും. ഒരു 1 ഇയർ വരെയൊക്കെ നമുക്ക് ഇരിക്കും. പക്ഷെ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഇവിടെ എന്തായാലും ഇത് 1 ഇയർ ഇരിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കും. അല്ലാതെ നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചാണ് കുടിക്കാറ്. ഇങ്ങനെ എടുത്ത് വെച്ചാൽ എളുപ്പമല്ലേ, ജ്യൂസ് അടിക്കേണ്ട സമയം വേണ്ടല്ലോ. ഇത് കുറച്ച് എടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുക, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ മിക്സ് ചെയ്യുക, കുടിക്കുക. ഇത് ഇവിടെ ഒരാൾ ചെയ്യണുണ്ടോ, അതിൻ്റെ പൾപ്പ് നമ്മളുണ്ടാക്കിയ പാത്രമാണ് അത് നക്കി വടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇഷ്ടപ്പെട്ട ഇതെല്ലാം മിക്സായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. അത് നമുക്കിതൊരു ഗ്ലാസിൻ്റെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ജാറിലേക്കാണ് മാറ്റുന്നത്. അത് നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മാറ്റുന്നത്. ഒരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിലൊഴിച്ചിട്ട് കാണിച്ചു തരാം. അക്വേറിയത്തിലെ മീൻ പോലെ ഉണ്ടോ? കുടിക്കണ്ടോ നമുക്ക്? നമുക്ക് എല്ലാം ഒഴിക്കാം അതിലോട്ട്. എല്ലാം ഒഴിച്ചാൽ നമുക്ക് കുടിക്കണ്ടേ? നോക്കി അങ്ങനെ ഉണ്ടെന്ന് നോക്കി ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പകർ
നിരത്തി വെക്കുന്ന പാത്രം ഗ്ലാസിൻ്റെ ബോട്ടിലിൽ അത് നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം അതിൽ പൾപ്പ് പകർത്തി വെക്കാൻ വേണ്ടി. ഇനി നമുക്കിത് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുടിച്ച് നസ്രു ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. കുടിച്ച് നോക്കിയിട്ട് നസ്രു അഭിപ്രായം പറയും. അതെ നസ്രു, നമുക്കിത് ഒഴിക്കാം ഗ്ലാസ്സിലോട്ട്. നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ആ കുരു മാത്രം വരും. കുറച്ച് പൾപ്പ് ഒഴിക്കാം. നസ്രുവിന് മധുരം അധികം വേണോ? നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ ജ്യൂസ്. അനസ്ര ഇത് കുടിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടാ? അപ്പൊ എന്ത് വേണം? ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ മോള് പറഞ്ഞ പോലെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ, എല്ലാവരും വീട്ടിലുണ്ടാവും, മിക്കവാറും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ വെയിലൊക്കെയാണ്, ഇത് നന്നായിട്ട് വാടിപ്പോണ്ട് ഇപ്പൊ. അപ്പൊ അത് വാടിപ്പോണതിന് മുന്നേ എല്ലാവരും അതൊക്കെ പറിച്ച് ഇതുപോലെ പൾപ്പൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. നസ്രു ബൈ പറയ്.